ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇണ്ടുണ്ടല്ലേ, ഞാൻ നിങ്ങൾക്കൊരു ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയ ഒരു ചിക്കൻ റെസിപ്പി കാട്ടിയുണ്ടല്ലേ. ചോറ് സൈഡ് ഡിഷുകളിലുണ്ടല്ലേ, ഭാരി നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഈ റെസിപ്പി. ആക്കും അത്രമേ സിമ്പിളായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി ഉണ്ടല്ലേ, ലൈക്കും സബ്സ്ക്രൈബ് ഷെയർ എല്ലാം ആക്കും മറക്കണ്ട ഫ്രണ്ട്സ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചൊമ്മ ഇൻഗ്രീഡിയൻസ് ആഡ് ആക്കുക എന്തില്ല. പിന്നെ ക്രീം വേണു, ഫ്രഷ് ക്രീം വേണു, ഇതെല്ലാം എന്തും വേണുണ്ടില്ല. ഔത്തിൽ ഇന്ന ഇൻഗ്രീഡിയൻസ് യൂസ് ആക്കിയിട്ട് ആക്കരങ്കത്തെ ഒരു റെസിപ്പി ഇത്. ഇപ്പോഴെ വീഡിയോ സ്റ്റാർട്ട് ആക്കി ഉണ്ടല്ലേ. ഫസ്റ്റ് കൊണ്ടല്ലേ ഇവിടെ ഞാൻ ചിക്കൻ എടുത്തേ. ചിക്കൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ എടുത്തുള്ളവരോ അതൊക്കെ എന്താക്കൊണ്ട് കൊണ്ടുണ്ടാ വേനായത്ര ഉപ്പിടോരോ. പിന്നെ ഉണ്ടല്ലേ നിങ്ങൾക്ക് എത്ര കാര വേണു അത്ര ചില്ലി പൗഡർ ഇടോറു. പിന്നെ ഒരു പാതി ടീസ്പൂണ്ട് അത്ര ഉണ്ടല്ലേ മഞ്ഞളിൻ്റെ പൊടി ഇടോറു. ഇത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടുണ്ടല്ലേ ചിക്കൻ്റെ ഫസ്റ്റ് ഞങ്ങൾ മാരിനേഷൻ ആക്കിയിട്ട് ബേക്കുന്നു. ചിക്കൻഗ് ഉപ്പ് കാര എല്ലാം ബലിക്കൊണ്ട് വേണായിട്ട് ഫസ്റ്റ് എല്ലാം പൊടി ഇട്ടിട്ടുണ്ടല്ലേ. ഇതിൽ മാരിനേഷൻ ആക്കിയിട്ട് ഒരു അരഗണ്ടാങ്ക് ഇതിൽ ഞങ്ങൾ ബേക്കുന്നു. ടൈം ഇല്ലാണ്ട് കണ്ടെങ്കിൽ നോ പ്രോബ്ലം, അപ്പം നിങ്ങൾക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അയൽ പിന്നുണ്ടല്ലേ ഉടനാണ് ജണ്ട് ടൊമാറ്റോ എടുത്തേ, മീഡിയം സൈസിലെ ടൊമാറ്റോ. പിന്നെ ഒരു പാതി നീരുള്ളിട്ട്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു നാല് എസ് എൽ വെല്ലുള്ളി വലിയത്, പിന്നെ ഒരു വൺ ടേബിൾ സ്പൂണ്ട് അത്ര കൊട്ട. കൊട്ടയുടെ ബദൽ നിങ്ങൾക്ക് മോർ വേണമെങ്കിൽ മോർ ബീത്ത. പിന്നെ നിങ്ങൾക്ക് എത്ര കാര വേണു അത്ര ചില്ലി പൗഡർ ഇടും. ഈ റെസിപ്പി തെല്ല് സ്പൈസി ആയിട്ട് സ്പൈസി ആയിട്ട് ഇന്നെങ്കിൽ ഉണ്ടല്ലേ നല്ല ടേസ്റ്റി ആയിട്ട് ആവിടെ. ടൊമാറ്റോ നാണ് ജണ്ടിട്ട്, ടൊമാറ്റോ യാരിടും, നീരുള്ളി പാതി ഇട്ടു കാലി. അതിൽ പിന്നെ അതിലെ തന്നി ബീത്താണ്ട് ഞങ്ങൾ ഫൈനായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലേ വൺ സൈഡിൽ വെയ്ക്കുന്നു. നെക്സ്റ്റ് വേറെ ഒരു ഇടത്ത് കൊണ്ടല്ലേ ഓയിൽ ബീത്തിരടാനൂടെ. ഉടനാണ് വെജിറ്റബിൾ ഓയിൽ ബീത്തിരെ, ഓയിലെല്ലാം വെച്ച അതിൽ പിന്നെ ഉണ്ടല്ലേ ഞങ്ങൾ മാരിനേഷൻ ആക്കി വെച്ച ആ ചിക്കൻ ഉണ്ടല്ലേ അതിലെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. നാനൂടെ ജസ്റ്റ് ഒരു ടെൻ പീസ് ചിക്കൻ യൂസ് ആക്കിരേ, അതൊക്കെ ജൻഡ് ടൊമാറ്റോ മയ്യോടും. നിങ്ങൾ ഒരു ഫുള്ള് ചിക്കൻ്റെ ആക്രയും ടൈം ഉണ്ടല്ലേ ഒരു നാലഞ്ച് ടൊമാറ്റോ വേണാവും. ടൊമാറ്റോ യാറിടോറു, നീരുള്ളി പാതി നോക്കൊരു ജണ്ട് ടൊമാറ്റോ കൊണ്ടാണ് പാതി നീരുള്ളി ഇട്ട്. ഒരു സമയം നിങ്ങൾ നാലഞ്ച് ടൊമാറ്റോ ഇട്ടുണ്ടെങ്കിൽ ഒരു ഇടി നീരുള്ളി ഇട്ടെങ്കിൽ മയ്യാവിടെ. ഇതൊക്കെ ഇപ്പോൾ ഈ ചിക്കനെല്ലാം ഉണ്ടല്ലേ കളറെല്ലാം ഫുള്ള് ചേഞ്ച് ആവും. നോക്കറി ഇപ്പോൾ ഇതിൽ കളറെല്ലാം ഫുൾ ചേഞ്ച് ആയിട്ട് ഫ്രൈ ആയിട്ട്. ഇതിപ്പോൾ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് ബെന്തിട്ട് എന്തും ഇല്ല, ജസ്റ്റ് കളർ മാത്രം ചേഞ്ച് ആയിട്ട് തെല്ല് പച്ച പച്ച ബലമേ ഉണ്ട്. ആയെങ്കും നിങ്ങൾ എന്താക്കണം കൊന്നുണ്ട് അതിൽ എല്ലാത്തേ റിമൂവ് ആക്കും. ചിക്കൻ്റെ ചിക്കൻ്റെ എല്ലാം റിമൂവ് ആക്കിയിട്ട് അതിൽ പിന്നെ ഉണ്ടല്ലേ ഇപ്പോൾ ഇതിൽ ഓയിലെല്ലാം ചുമ ഉണ്ടല്ലേ, ഈ ഓയിലിൻ്റെ എല്ലാം ഞങ്ങൾ സാധാരണ എടുക്കും. ഇപ്പോൾ നോക്കർ ഓയിലിൻ്റെ നാം സാധാരണ എടുത്തേ അതിൽ പിന്നെ ഉണ്ടല്ലേ അതേ ഓയിൽ കൊണ്ടല്ലേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടല്ലേ നൈബീത്തോടും. കാലിനിങ്ങൾക്ക് ഓയിലും ട്രൈ ആക്കിയിട്ട് നോക്കുക, നൈബീത്തിട്ടാക്കിയും കൊണ്ടല്ലേ അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഉണ്ടല്ലേ സൂപ്പറായിട്ട് ഇക്കറ. അതൊക്കെ വേണായിട്ട് ഞാനൂടെ നിങ്ങളുടെ നൈയിടവർക്ക് ചെന്നോണ്ടുള്ളേ. നൈയുടെ ബദൽ ബട്ടർ വേണമെങ്കിൽ ബട്ടറും ആഡ് ആക്കുക. പിന്നെ ഉണ്ടല്ലേ ഇതൊക്കൊരു നാല് കായ്മുള്ളോടി ചെറിയ മുറിച്ചിട്ടിട്ട്. പിന്നെ കറിച്ചുപ്പ്, കറിച്ചുപ്പ് നിങ്ങളുടെ ഫ്രഷ് ഉണ്ടെങ്കിൽ അതിൽ ആഡ് ആക്കോറു. ആഡ് ആക്കിയിട്ടുണ്ടല്ലേ അത് തെല്ല് ഫ്രൈ ആക്കിയിട്ട് അതിൽ പിന്നെ ഉണ്ടല്ലേ ഞങ്ങൾ ഇപ്പോൾ ടൊമാറ്റോ, നീരുള്ളി, ഇഞ്ചി വെല്ലുള്ളി, മുളക് പൊടി ഇട്ടിട്ടുള്ള പേസ്റ്റ് ആക്കിയാലേ അതിലെ എല്ലാത്തിനും ഈ ഓയിൽ ഇട്ടിട്ടുണ്ടല്ലേ അതിൽ പച്ച മണപ്പൂണ്ട് അത്ര നല്ല ഫ്രൈ ആക്കും. ഇത്തരമേ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ എക്സ്ട്രാ പാട് ഗരം മസാല പൊടി, ചിക്കൻ മസാല പൊടി, അത് ഇത് എന്തും ഇടണമെങ്കിലില്ല. പിന്നെ ഉണ്ടല്ലേ ഇത് നാണ് ചോറ് സൈഡ് ഡിഷ്ക്ക് ആക്കി സബുലുണ്ടല്ലേ ചിക്കൻ്റെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡ്രൈ ആക്കിയിട്ടാക്കിയേ. അപ്പോൾ നല്ല അവിടെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രേവി ഡാൻറ്റി ഉണ്ടല്ലേ യാറ ഡ്രൈ ആയിട്ട് തിന്നോകും നല്ല സൂപ്പറായിട്ട് ഇക്കറി. അതിൽ പിന്നെ ഉണ്ടല്ലേ ഇതൊക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ്ട് അത്ര ഉണ്ടല്ലേ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലേ അതിടോറ് അതിട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് അതിൽ പിന്നെ ഉണ്ടല്ലേ ഞങ്ങൾ ഫ്രൈ ആക്കി വെച്ച് ചിക്കൻ പീസിലെല്ലാം ഇത് കിട്ടിട്ടുണ്ടല്ലേ വൺ ടു ത്രീ മിനിറ്റ്സ് ഉണ്ടല്ലേ ഇതിലെ ഞങ്ങൾ നല്ല ഫ്രൈ ആക്കും. ഈ റെസിപ്പി പിന്നെ ഉണ്ടല്ലേ നാസ്റ്റത്തേക്ക് ട്രൈ ആക്കുകയാണെങ്കിൽ ചപ്പാത്തിക്ക് ബെസ്റ്റ് ആയിട്ട് ഇക്കറി, ചപ്പാത്തി പൊറോട്ട. പിന്നെ പത്തർക്ക് അങ്ങനത്തെ ഇതൊക്കെ അത്ര ഒരു ടേസ്റ്റി ആയിട്ടൊന്നും ആവില്ല. നിങ്ങൾ ചപ്പാത്തി എല്ലാം ആക്കറിയുണ്ടായെങ്കിൽ ഈ റെസിപ്പി ട്രൈ ആക്കിയിട്ട് നോക്കൂ. ഇപ്പോൾ നോക്കൂ സാധാരണ ഫ്രൈ ആയിൽ പിന്നെ എന്താക്കും കൊണ്ടുണ്ട് ഞങ്ങൾ ടൊമാറ്റോയുടെ പേസ്റ്റ് ആക്കിയാലേ അതേ മിക്സി ജാർ കൊണ്ടല്ലേ തേൽ തന്നി ബീത്തിട്ട് നിങ്ങൾ ഈ ചിക്കൻ ആഡ് ആക്കിയിട്ടുണ്ടല്ലേ ഇതിൽ നല്ല മിക്സ് ആക്കിയിട്ട് മുച്ചിട്ടെന്ത് ബേക്കണ്ട ഓപ്പൺ വെച്ചിട്ടേ ഉണ്ടല്ലേ ഈ ചിക്കൻ്റെ ഞങ്ങൾ ഫുള്ള് കുക്കാക്കണം. എത്ര കുക്കാക്കണം ചോദിച്ചെങ്കിൽ ഉണ്ടല്ലേ ഇത് നോക്കൂ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആക്കണം. അത്ര ഞങ്ങൾ ഇതിൽ ഇതാക്കണം ഫ്രൈ ആക്കണം ആ ചിക്കൻ്റെ ആ ടൊമാറ്റോടെ തന്നി അത് എല്ലാം ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ആറും. ഇപ്പോൾ ഈ റെസിപ്പിയോടെ റെഡി ആയിട്ട് ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി ഉണ്ടല്ലേ ലൈക്കും സബ്സ്ക്രൈബ് ഷെയർ എല്ലാം ആക്കും മറക്കണ്ട. വീഡിയോടെ കംപ്ലീറ്റ് ആയിട്ട് നോക്കോറോ, റെസിപ്പി ട്രൈ ആക്കോറോ, ഇഷ്ടമായെങ്കിൽ കമൻ്റ് എല്ലാം ആക്കും മറക്കണ്ട ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.